വ്യാഴാഴ്ച വൈകുന്നേരമാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് വെൻ്റമോളിലാണ്. അവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലെ ഒരു കിട്ടിലൻ ഷോപ്പുണ്ട്, ഡയസോ ജപ്പാൻ. ആ ഷോപ്പ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന, അത് അക്ഷരാർത്ഥത്തിൽ സത്യമാവുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഡയസോ ജപ്പാൻ. ഔട്ട്സൈഡിൽ നിന്ന് കാണുമ്പോൾ തോന്നും നമ്മളെ കൊണ്ട് താങ്ങില്ലാതെ ഒരു അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കുന്ന ഒരു ഷോപ്പായിരിക്കുന്നു. എന്നാൽ പ്രത്യേകിച്ച് ഇത് വെൻ്റമോളിൻ്റെ അകത്തുമാണല്ലോ. വെൻ്റമോൾ എന്ന് പറഞ്ഞാലേ ദ ബിഗ്ഗസ്റ്റ് മോൾ ഇൻ ഖത്തർ കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പറഞ്ഞു വന്നാൽ വെച്ചാൽ ഡയസോനെ പറ്റിയിട്ട്, ഇത് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കാണുമ്പോൾ വിചാരിക്കും നമ്മളെ കൊണ്ട് താങ്ങുന്ന ഷോപ്പല്ല, അത്യാവശ്യം പൈസ പൊട്ടുന്നു. പക്ഷേ 80% സാധനം, ഞാൻ നോക്കിയതിൽ 80% മുകളിൽ സാധനങ്ങൾ സ്റ്റാർട്ടാകുന്നത് വെറും 7 റിയാലിൽ നിന്ന് കേട്ടോ. വിശ്വാസമാവുന്നില്ലേ അല്ലേ? സത്യമാണ്, വെറും 7 റിയാലാണ് ഞാൻ കണ്ട ഏറ്റവും കുറഞ്ഞ റേറ്റ്. അവിടുന്ന് അങ്ങോട്ടാണ് ഉള്ളത് ഒരു 15-20 റിയാലിലുള്ള ഒരുവിധം സാധനങ്ങൾ മുഴുവൻ ഇവിടെ കിട്ടും. ഖത്തറിലുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്തായാലും ഒന്ന് വരേണ്ട സ്ഥലം തന്നെയാണ് കേട്ടത്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹൗസ് ഐറ്റംസ് മുതൽ കിച്ചൺ ആക്സസറീസ്, കോസ്മെറ്റിക്സ്, ഈ പിന്നെ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഉണ്ടല്ലോ, ഈ LED ലൈറ്റ്, ടേബിൾ ലാമ്പ്, അങ്ങനത്തെ ഇലക്ട്രിക്കൽ ഐറ്റംസ്, പോരാത്തതിന് ടോയ്സ്, ടൂൾസ് ഐറ്റംസ്, സ്റ്റേഷനറി, സ്കൂൾ ഐറ്റംസ്, അങ്ങനെ എന്താ പറയണ്ടേ, ഒരുവിധം വീടുകളിലേക്ക് വേണ്ട ഉപയോഗിക്കേണ്ട അത്യാവശ്യ സാധനങ്ങൾ മൊത്തം, അതും നല്ല ക്വാളിറ്റി, റേറ്റ് കുറവ്. ഏഴ് റിയാൽ ആണെങ്കിലും ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മിക്കതും വാങ്ങുക ചെറിയ ചെറിയ ഷോപ്പിൽ നിന്നായിരിക്കും. അതിൽ 90% സാധനങ്ങളും മെയ്ഡ് ഇൻ ചൈന. അപ്പം ചിലതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യും, ചിലത് പെട്ടെന്ന് പോകും. അപ്പോൾ മനസ്സിലുണ്ടാവുമല്ലോ മെയ്ഡ് ഇൻ ചൈനയാണ് ഇത്രയേ കിട്ടുള്ളൂ എന്ന്. എന്നാൽ അതേ റേറ്റിന്, ചിലപ്പം അതിലും കുറച്ച് റേറ്റിന്, അതിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള മെയ്ഡ് ഇൻ ജപ്പാൻ്റെ കിട്ടില്ല സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ എന്തിനാണ് നമ്മളിത് മിസ് ചെയ്യുന്നത്? അപ്പോൾ ഏതായാലും വന്നല്ലേ, എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മളെന്താ പറയുക, കൊടുക്കാന്ന് പറയില്ല, പൈസ കിട്ടു വെക്കുന്ന ചെറിയ. അപ്പം ഞാൻ അതൊരെണ്ണം എടുത്തു. ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത എന്തെന്നാൽ ക്വാളിറ്റി ആട്ടോ, ക്വാളിറ്റി പ്ലസ് അതിൻ്റെ കൂടെ വെറൈറ്റിയാണ്. ഐറ്റംസുകൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, യുണീക്നെസ് ആണ്. നമ്മൾ മിക്ക ഷോപ്പുകളിലും കാണാത്ത ടൈപ്പ്, അതായത് ഈ മൊബൈൽ ചാർജ് ചെയ്യുന്ന സ്റ്റാൻഡ്, ഫോണിൻ്റെ കേസുകൾ, അങ്ങനെ ഞാൻ പറയില്ല, ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ വെറൈറ്റി ആയിട്ടും യുണീക്നെസ് ആയിട്ടാണ്, കൂടത്തെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ഫ്രം ജപ്പാൻ, അതാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. ഡയസോക്ക് ഈ ഖത്തറിൽ ടോട്ടൽ 11 ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. അതായത് വെൻ്റമോൾ, ഇപ്പം ഞാൻ നിൽക്കുന്ന വെൻ്റമോൾ, ഫെസ്റ്റിവൽ സിറ്റി, സിറ്റി സെൻറ്റർ, തവാർ മോൾ, ഗൾഫ് മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടോട്ടൽ 11 സ്ഥലത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മോൾസാണ്. അപ്പം നമ്മൾ ഷോപ്പ് പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് കുറച്ച് റേറ്റുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ കയറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, അതിനകത്ത് കയറിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് പറ്റുന്ന, അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചെറിയ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ റേറ്റിന് നല്ല കിട്ടിലൻ ക്വാളിറ്റി, കിട്ടിലൻ വെറൈറ്റി ഐറ്റംസ് ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏത് മോളിലും പോയാൽ കാണാട്ടോ, ഫെസ്റ്റിവൽ സിറ്റി, വെൻ്റം മോൾ, തവാർ മോൾ, ഗൾഫ് മോൾ, സിറ്റി സെൻറ്റർ, അങ്ങനെ ടോട്ടൽ 11 ബ്രാഞ്ചസ് ഉണ്ട് ഖത്തറിൽ. സത്യത്തിൽ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ വെൻ്റം മോളിൽ.
അപ്പോൾ വന്ന സമയത്താണ് ഞാൻ ഈ ഇത് കാണുന്നത് ഡൈസോ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടു, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ബോർഡ് കണ്ടപ്പോൾ ഡൈസോ ജപ്പാൻ. ഒരുവിധം എൻ്റെ മോളിൽ ഇപ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ 10 റിയാൽ വേണം. എൻ്റെ മോളുടെ അകത്തുനിന്ന് നമ്മളൊരു ഷോപ്പിൽ നിന്ന് ചായ കുടിക്കണമെങ്കിലും 10 റിയാൽ വേണം. പക്ഷേ ഇവിടെ നമ്മളൊരു സാധനം എടുക്കുമ്പോൾ അതിലും കുറവായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഇതിനകത്ത് കയറിയത്. ആ പുറത്തുനിന്ന് കണ്ടപ്പോഴുള്ള അവർ ഒരുപാട് സാധനങ്ങളും പിന്നെ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് കണ്ടതൊരു സാധനം ഉണ്ടായിരുന്നു, അപ്പോൾ ഫോണിൻ്റെ ഒരു കേസ്. അപ്പോൾ ഞാൻ മെയിൻലി അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പം പക്ഷേ നമ്മളെ ഫോണിന് പറ്റിയ കേസില്ല. അപ്പോൾ അങ്ങനെ നോക്കി നോക്കി കണ്ടപ്പോഴാൻ പറയില്ലേ ടോയ്സ്, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഈ ബർത്ത്ഡേക്കോ ചെറിയ ചെറിയ ഫംഗ്ഷനോ നമ്മളെ വീട്ടിൽ തന്നെ ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ചെറിയ എന്താ പറയുക വെറൈറ്റി ഐറ്റം, വെറൈറ്റി അതാണ് മെയിൻ കാര്യം. നമ്മൾ പല സ്ഥലത്തും കാണാത്ത വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം. ഖത്തറിലുള്ള നമ്മളെ ഫ്രണ്ട്സൊക്കെ ഒന്ന് വരണം, വാങ്ങിയിട്ട് അഭിപ്രായം പറയണം, അല്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസായിട്ട് വരാനുള്ളൊരു പ്രചോദനമായിട്ട് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇതിനകത്ത് കയറിയാലേ ഒരു സാധനമെങ്കിലും എടുക്കാതെ നമ്മൾ പോവില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടും. പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് താങ്ങുന്ന റേറ്റുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ട ആ ഒരു ഇതുണ്ടല്ലോ, മണി ബാങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ എന്താ നമ്മൾ പറയുന്നത് കുടുക്ക പൈസ ഇട്ട് വെക്കുന്നത് ചില്ലറ പൈസ കോയിൻസ്. അപ്പോൾ ആ സ്റ്റീലിൻ്റെ ഒരെണ്ണം ഞാൻ എടുത്തു, ബില്ല് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പം വേറെ പുതിയ വീഡിയോകളും വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.